ഹായ് എല്ലാവർക്കും നമസ്കാരം, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി ചെമ്മീൻ റോസ്റ്റാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചെമ്മീൻ റോസ്റ്റാണ്. നമുക്ക് നേരെ വീഡിയോ കാണാം. ഞാനിവിടെ ഏകദേശം 500 ഗ്രാമോളം ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകിയെടുത്തിരിക്കുകയാണ്. ചെമ്മീൻ്റെ വേവ് പലർക്കും ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ ഇതാദ്യം ഒന്ന് വേവിക്കാൻ പോവാണ്. ഒരു പാത്രത്തിലോട്ട് ചെമ്മീൻ ഇട്ട് കൊടുത്തു. അതിനുശേഷം അതിലോട്ടൊരൽപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പും കുരുമുളക് പൊടിയാണ്. അപ്പോൾ ഈ ബോട്ടിൽ അത് രണ്ടും കൂടിയുള്ളൊരു മിക്സാണ്. അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും കൂടിയുള്ള ഈ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഒരൽപ്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ ചെമ്മീൻ ആ ഉപ്പ് കുരുമുളക് മഞ്ഞൾപ്പൊടിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ അതിലോട്ടൊരു കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഈ കറിവേപ്പില കൂടി ഇട്ടിട്ടാണ് നമ്മൾ ഈ ചെമ്മീൻ ഒന്ന് വേവിച്ചെടുക്കുന്നത്. ഒരു 10 മിനിറ്റ് സമയത്തിനുള്ളിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം നമ്മുടെ വെള്ളമൊക്കെ വറ്റി ചെമ്മീൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കുരുമുളകും മാത്രമേ ഇപ്പം അതിൽ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്ക് റോസ്റ്റ് തയ്യാറാക്കാം. ഈ ചെമ്മീൻ വേവിച്ച അതേ പാത്രത്തിൽ തന്നെയാണ് റോസ്റ്റും തയ്യാറാക്കിയെടുക്കുന്നത്. പാത്രം ഇതാ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഇനി നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ചൂടായി വന്ന ഉടൻ തന്നെ ഞാൻ ഇതിലോട്ട് ആദ്യം ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ്. കറിവേപ്പിലയുടെ കൂടെ തന്നെ ഒരു 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പച്ചമുളകും കറിവേപ്പിലയും കൂടെ ആ എണ്ണയിൽ കിടന്ന് മൂത്തിട്ട് നല്ലൊരു മണം വരും. ഇനി ഇതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിനി സവോള ചേർത്ത് കൊടുക്കാം. ഞാൻ 2 മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. എനിക്കിവിടെ 1/2 കിലോഗ്രാമോളം ചെമ്മീൻ ഉണ്ടായിരുന്നു. അത് നന്നാക്കി വന്നപ്പോഴേക്കും വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഗ്രേവി 2 സവോളയുടെ ഗ്രേവി കൂടെ മതി എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്. നിങ്ങൾക്കിനി ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ നിങ്ങളൊരു 3 സവോള ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു 1 to 2 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കാരണം സവോള നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. സവോള നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ ഞാൻ ഇതിലോട്ടൊരു 4 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് മൂത്തതിന് ശേഷമാണ് ഈ തക്കാളി ചേർത്ത് കൊടുത്തത്. അത് ക്യാമറയിൽ എടുക്കാൻ പറ്റിയില്ല, ഓഫായിപ്പോയി, സോറി കേട്ടോ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാൻ മറന്നു പോവരുത്, ഇതിൽ കാണിക്കാൻ മിസ്സായതാണ് കേട്ടോ. തക്കാളി നല്ലതുപോലെ ഉടഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് ഞാൻ ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. ഞാൻ 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം കാശ്മീരി ചില്ലിയാണ്, അതുകൊണ്ട് അധികം എരിവ് ഉണ്ടാവില്ല. പിന്നെ ഇവിടെ എല്ലാവർക്കും എരിവ് കുറച്ച് മതി. പിന്നെ പച്ചമുളകും ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്ക് അത്യാവശ്യം എരിവ് ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് എരിവ് പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങൾ എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. അടുത്തതായിട്ട് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. എനിക്ക് കുറച്ചൊരു ഗ്രേവി വേണ്ടതുകൊണ്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഗ്രേവിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഞാൻ ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആവണം. ഇനി ലാസ്റ്റായിട്ട് ഇതിലോട്ടൊരൽപ്പം കസൂരി മേത്തി, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇടുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഞാനിത് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചു. അത് കഴിഞ്ഞിതാ മൂടി തുറന്നിട്ട് ഞാൻ ഒരൽപ്പം പച്ച വെളിച്ചെണ്ണ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ റോസ്റ്റ് ഇവിടെ സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.